അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാറുന്ന കാലത്തേക്ക് പിടിച്ച കണ്ണാടിയായി കലോത്സവം മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലോത്സവവേദി മാറുന്ന കാലത്തേക്ക് പിടിച്ച കണ്ണാടിയായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മത്സരം എന്നതിലുപരി ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. വിയോജിക്കുന്നതിലല്ല മത്സരിക്കുക എന്നതിലാണ് പ്രാധാന്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കുട്ടികൾ സർഗവാസനകൾ അവതരിപ്പിക്കട്ടെയെന്നും അത് കണ്ട് സന്തോഷിക്കാൻ നമുക്കും രക്ഷിതാക്കൾക്കും കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്യം നിന്നു പോകുന്ന കലകളുടെ വീണ്ടെടുപ്പിന് കൂടിയാണ് കലോത്സവവേദികളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാമാരിക്ക് ശേഷമുള്ള നമ്മുടെ മടങ്ങിവരവിന്റെ അടയാളപ്പെടുത്തലാണിത്. കോവിഡ് ഭീതി പൂർണ്ണമായി ഒഴിഞ്ഞെന്ന് കരുതാൻ ആകില്ല. മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് സ്കൂൾ കലോത്സവങ്ങളെ ബാധിച്ചിരുന്നുവെന്നും കുട്ടികളെ ബാധിക്കുന്ന സാമൂഹിക വിപത്തുകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെതിരെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് വലിയ ക്യാമ്പയിനാണ്. ജാതിക്കും മതത്തിനും അതീതമാണ് കല. എല്ലാ നന്മകളും അങ്ങനെയാണെന്നും ഒരു വേർതിരിവും ഉണ്ടാവരുതെന്നും സ്നേഹത്തിന്റെ അന്തരീക്ഷം കലുഷിതമാവില്ല എന്ന് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട്ട് 24 വേദികളിലായി 14,000 മത്സരാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. പാലക്കാട് നിന്നെത്തിച്ച കലാകിരീടം ഇന്നലെ ജില്ലാതിർത്തിയിൽ നിന്ന് ഏറ്റുവാങ്ങി വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി കലോത്സവ നഗരിയിൽ എത്തിച്ചിരുന്നു. കോവിഡിന് ശേഷമുള്ള കലോത്സവമായതിനാൽ വൻ ജനപങ്കാളിത്തമാണ് കോഴിക്കോടുള്ളത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.